മുഖ്യമന്ത്രി, സർക്കാരിന്റെ വിശദീകരണമാണ് ഇന്ന് തുടങ്ങുന്നത്. അത് തിരുവനന്തപുരത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. 200 പൗരപ്രമുഖരെയാണ് മുഖ്യമന്ത്രി ഇന്ന് നേരിട്ട് കണ്ട് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിന്റെ എതിർപ്പ് മയപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ എതിർപ്പ് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പല സൈഡിൽ നിന്നും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്യുന്നത്. അതേസമയം പ്രതിപക്ഷം പറയുന്നത് ഈ പറയുന്ന പോലെ വരേണ്യവർഗത്തെ മാത്രം വിളിച്ചാൽ പോരാ, സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ആ വാർത്തയിലേക്ക് പോകുമ്പോൾ, എതിർപ്പ് രൂക്ഷമാകുന്നതിനിടെ സിൽവർ ലൈൻ പദ്ധതിയെ കുറിച്ച് വിശദീകരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ആദ്യ പൊതുപരിപാടി ഇന്ന് തിരുവനന്തപുരത്ത്. പൗരപ്രമുഖരെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പദ്ധതിയെക്കുറിച്ച് ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകും. ക്ഷണിക്കപ്പെട്ട 200 അതിഥികളോടാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. പി വി രതീഷ് അതിന്റെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. രതീഷ്, അറിയേണ്ടത് വലിയ എതിർപ്പുകൾ ഒരു വശത്ത് നടക്കുമ്പോഴും പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില ഫണ്ടുകളൊക്കെ ഏറ്റവും ഒടുവിൽ തന്നെ നൽകി കഴിഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് വിളിക്കുന്ന യോഗത്തിൽ ആരൊക്കെ പ്രധാനപ്പെട്ട ആരൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്, ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സർക്കാർ വിശദീകരിക്കാൻ ശ്രമിക്കുക? അനൂപ്, വിവിധ മേഖലകളിലുള്ള പ്രമുഖർ എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഇവരെയാണ് യോഗത്തിന് വിളിച്ചിരിക്കുന്നത്. 200 പേരാണ് ഇത്തരത്തിൽ ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ സിൽവർ ലൈൻ വന്നാൽ സംസ്ഥാനത്തിന് എന്തെല്ലാം ഉപയോഗമാണ്, ഈ പറയുന്ന വിവാദങ്ങളിൽ കാര്യമുണ്ടോ തുടങ്ങിയതടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. ഇത് പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട്. ഒരു വിഭാഗം വരേണ്യവർഗത്തെ, അതായത് സമൂഹത്തിൽ അറിയപ്പെടുന്നവരെ മാത്രം വിളിച്ച് ഈ യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുന്നില്ല. വളരെ വലിയ വിവാദം സംസ്ഥാനത്ത് നടക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും താഴെത്തട്ട് വരെ കല്ലിടലിനെതിരെ, ഇതിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ട കല്ലിടലിനെതിരെ പോലും സാധാരണക്കാരുടെ വികാരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗം വരേണ്യവർഗത്തെ മാത്രം വിളിച്ചുകൊണ്ട് ഈ യോഗം നടത്തുന്നതിന് യുക്തിയെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നു. എന്നാൽ സർക്കാർ പറയുന്നത് ആദ്യപടിയായാണ് ഈ യോഗം ചേരുന്നത്, തുടർന്ന് താഴെത്തട്ടിലുള്ള യോഗങ്ങളും ഉണ്ടാകും. 19 കേന്ദ്രങ്ങളിൽ വിവിധങ്ങളായ യോഗങ്ങളും വിശദീകരണ യോഗങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. നേരത്തെ തന്നെ ഇതിൻ്റെ പാരിസ്ഥിതിക പഠനം, സാമൂഹ്യ ആഘാത പഠനം തുടങ്ങിയവ നടത്താതെ പദ്ധതിയിലേക്ക് പോകുന്നതിനെതിരെയായിരുന്നു പ്രതിപക്ഷം പ്രധാനമായും വിമർശനം ഉന്നയിച്ചിരുന്നത്. അതിലൊക്കെ മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകിയേക്കും. ഇതിൽ ഈ പൗരപ്രമുഖരിൽ തന്നെ പ്രതിഷേധമുണ്ടാകുമോ, അവർ അനുകൂലിക്കുമോ തുടങ്ങിയതൊക്കെ ഇക്കാര്യത്തിൽ നിർണായകമാണ്. അനൂപ്.